തൃശൂർ നാട്ടികയിൽ നാടിനെ നടുക്കിയ ആ അപകടമുണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ്. 5 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവം. ഈ ഭാഗത്ത് നിന്നാണ്, അതായത് പൊന്നാനി ഭാഗത്ത് നിന്നാണ് ഒരു ലോറി, അത് മരത്തടികളിലെ കഷ്ണങ്ങളുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ആ ലോറി ഈ ദിശയിൽ നിന്നാണ് വന്നത്. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് വരുന്ന വാഹനം ഇവിടെ എത്തി ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴിക്ക് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തൃപ്രയാർ ഭാഗത്തേക്ക് പോകണം. ഇന്ന് നടന്ന സംഭവം മറിച്ചാണ്. ഇവിടെ നിന്നും തിരിഞ്ഞു പോകേണ്ട വാഹനം കൃത്യമായി ഇവിടെ തിരിഞ്ഞു പോകണമെന്ന ബോർഡുകൾ വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഭാഗത്തുകൂടെ ഇടിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. വാഹനം നേരെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗത്തേക്ക് കയറി. അങ്ങകലെ കുറച്ചു പേർ ഉറങ്ങുന്നുണ്ടായിരുന്നു, ഒന്നുമറിയാതെ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 12 പേരാണ് അവിടെ കിടന്നുറങ്ങിയിരുന്നത്. നാടോടി സംഘം ഉറങ്ങിക്കിടന്നിരുന്നത് വഴി മാറിപ്പോകേണ്ട ബാരിക്കേഡുകൾ വെച്ചിരുന്നിടത്ത് നിന്ന് ഏകദേശം 30 മീറ്ററുകൾ മാറിയാണ്. പക്ഷേ എല്ലാവരുടെയും ദേഹത്തുകൂടെ വാഹനം കയറിയിറങ്ങി. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ വാഹനാപകടങ്ങളിൽ ദാരുണമായി കൊല്ലപ്പെട്ടവരുടെ റിപ്പോർട്ടുകൾ വായിക്കാറുണ്ട്. അത് ഓരോ ദിവസവും അതിൻ്റെ എണ്ണം കൂടി വരുന്നു. ഇന്നത് ദാരുണമായി തന്നെ തൃശ്ശൂരിൽ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം 2 പേരുടെ കൊടിയ അനാസ്ഥയിൽ പൊലിഞ്ഞത് 5 പേരാണ് കുരുന്നുകൾ അടക്കമെന്നത് നമ്മൾ ഗൗരവത്തോടു കാണണം. നമ്മുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇനി സ്വീകരിക്കേണ്ട മാർഗങ്ങളിലേക്കും നമ്മുടെ പരിശോധന ദൈനംദിനമായി നടക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കൊക്കെയാണ് ഈ സംഭവം വഴിവെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഗൗരവത്തോടുകൂടി തന്നെ ഈ റിപ്പോർട്ടിനെ നമ്മൾ കാണണം, ഇതിൻ്റെ വിശകലനങ്ങൾ കേൾക്കുകയും വേണം. ഉപേന്ദ്രനാരായണൻ റോഡ് സുരക്ഷാ വിദഗ്ധനും ഒപ്പം ആഘോഷേ എന്ന വ്യക്തി, അദ്ദേഹമാണ് ദൃക്സാക്ഷി. ഈ സംഭവത്തിലെ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം ആഘോഷയിലേക്ക്. ആഘോഷേ, ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? ഈ ശബ്ദം കേട്ടാണോ അവിടേക്ക് ഈ പുലർച്ചെ ഓടിയെത്തുന്നത്? എത്തുമ്പോഴുണ്ടാകുന്ന കാഴ്ച എന്തായിരുന്നു? അല്ല, ഞാൻ സംഭവം നടക്കുന്ന ആ സെക്കൻഡിൽ ഞാൻ അവിടെ ഇല്ല. കാരണം ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശിയോട് അനുബന്ധിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് 3:30 ഇറങ്ങി, ഒരു 3:35 നാട്ടിക സെൻറ്ററിലെത്തി. ആ സെൻറ്ററിലെത്തുന്ന സമയത്ത് ഒരു വണ്ടി തെക്കോട്ട് നേരെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ തൃപ്രയാർ ഭാഗത്തേക്ക്, പുതിയ റോഡ് പണിയുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് അവിടെ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള വണ്ടികളായിരിക്കുന്നു. പക്ഷെ ആ തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്ത് ഉറങ്ങിയിരുന്ന കുറച്ച് ലോറികളുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർമാർ പറയാണ്, ഇതിലെ പെട്ടെന്നൊരു വണ്ടി പോയിട്ടുണ്ട് ചേട്ടാ, അവിടെ നിന്ന് കൂട്ടനിലവിളിയും കേൾക്കണമെന്ന്. അങ്ങനെ ഞാൻ അവരെയും കൂട്ടി ചെന്നപ്പോഴാണ് ആകെ ചോരൊലിപ്പിച്ചിട്ടും എന്താ പറയുക, തലയിൽ കൂടെ വണ്ടി കയറിയിട്ടുള്ള ഒരു എന്താ പറയുക, കാണാൻ പറ്റാത്തൊരു രംഗം കാണുന്നത്. ആ ചെറിയ കുട്ടി, 1 വയസ്സ് പോലും ആയിട്ടുള്ളൂ ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ മേലെ കൂടെ തലയിൽ കൂടെയാണ് ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ആ കുട്ടീനെയും കൊണ്ടുവന്നിട്ട് ചേട്ടാ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്ക്, എൻ്റെ മോളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും വിറച്ചു. സത്യം പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല. നേരെ ഞാൻ വണ്ടീനെ പിടിക്കാനൊന്നും നോക്കിയില്ല. നേരെ ഞാൻ വലപ്പാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്, വലിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അവരപ്പം തന്നെ വരാമെന്നും പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ ആംബുലൻസിന് വിളിച്ചപ്പോൾ അന്നേരത്ത് കോള് കിട്ടുന്നില്ല. നേരെ 108 ആംബുലൻസിൽ വിളിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എത്ര എന്ത് വലിയ ഇഞ്ചുറീസ് ആണോ എന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു 10 പേരെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വലിയ ആംബുലൻസുകൾ എല്ലാ ആംബുലൻസുകളും എത്തിക്കാൻ പറഞ്ഞു. അവരിപ്പോൾ 1 നിമിഷം കൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള എല്ലാ ആംബുലൻസിനും അവർ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കിവിടെ എത്തിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ രംഗം എടുക്കാൻ പറ്റുന്നില്ല. ഒരാളെ ശരീരം പൊക്കുമ്പോൾ, ഇത് മേൽഭാഗം പൊക്കുമ്പോൾ കാലൊടിഞ്ഞു കിടക്കുന്നു. എന്താ പറയുക, ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയധികം എന്താ പറയുക, ഒരു ഇത്രയും ടണ്ണുകണക്കിന് ലോഡുകളായിട്ടുള്ള ഒരാളെ വണ്ടി ആൾക്കാരുടെ മേഘത്തൂടെ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതൊരിക്കലും പറഞ്ഞാൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇന്ന് ഇപ്പം ഈ അപകടത്തിന് കാരണമാക്കിയത് 2 പേരാണ്. അതുപോലെ തന്നെ കുഞ്ഞാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് മറ്റൊരു തരത്തിലും ഒരു കരുതൽ എടുക്കാൻ കഴിയില്ല. പെട്ടെന്ന്
എല്ലാം ഒരു നിമിഷം കൊണ്ട് കയറി ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒന്ന് ഒരു ശബ്ദമെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടി മാറാം, പക്ഷേ അതൊന്നുമില്ലാതെ ആ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഉറക്കത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു അവസ്ഥയിലുണ്ടാകുന്ന അപകടമാണ്. അപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനത്തിനും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലെ ഈ ഇവരെയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം അവസ്ഥ ഏകദേശം പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും, ആഘോഷ് അവിടെ നിന്ന വ്യക്തിയാണ്. അപ്പോൾ അത് ഇപ്പോഴും ഒരുപക്ഷെ ആഘോഷ് സംസാരിക്കുമ്പോൾ ആ മനസ്സിൽ നിന്നും ആ ചിത്രം മാറുന്നില്ല, അതിന് ദിവസങ്ങൾ എടുത്തേക്കാം ആ ഒരു ദൃശ്യങ്ങളൊക്കെ മാറാം. അപ്പോൾ അങ്ങനെ ഒരു ഭയാനകരമായ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഇല്ലേ ആഘോഷ്? അതെ, തീർച്ചയായിട്ടും. പിന്നെ ആംബുലൻസിന്റെ പ്രവർത്തകര് ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് വരച്ചപ്പോഴും അവരുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഇവരെ എടുത്തു പൊക്കി സ്ട്രെച്ചറിലേക്ക് എത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. 108 ആംബുലൻസിനെ ഞാൻ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് സത്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല, അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈ ആംബുലൻസ് രംഗത്ത് ഉണ്ടാവേണ്ടത് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറും. ഈ ആഘോഷ്, ഈ ഡ്രൈവർമാരെ പെട്ടെന്ന് അവർ പാഞ്ഞു പോകായിരുന്നു, രക്ഷപ്പെട്ട് പോകാനുള്ള ഒരു ധൃതിയായിരുന്നു അല്ലേ? പിന്നെ അവരെ എങ്ങനെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു? അവർക്ക് അവരെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു? പിടികൂടാൻ കഴിഞ്ഞത് ഈ റോഡിനെ ഫുള്ളായിട്ട് പണിത് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഈ റോഡ് സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാലം വരുന്നതാണ്, കുപ്രയാറ് ജംഗ്ഷനിലെ കിഴക്കേ ഭാഗത്ത് പാലം, അതിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ വരെ പോയി കുറച്ച് ബാക്കിലോട് കൊടുത്തിട്ട് സർവീസ് റോഡിലേക്ക് കയറിയപ്പോഴാണ് വീണ്ടും അവർ പോകാൻ നോക്കിയത്. സർവീസ് റോഡും പകുതി പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് ബ്ലോക്കായി. അവർക്ക് എടുത്ത് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് അവരുടെ വണ്ടി നിർത്തിയത്. എന്തായാലും അവരെ പിടികൂടാൻ കഴിഞ്ഞത് എന്തായാലും മറ്റൊരു അർത്ഥത്തിൽ ആശ്വാസമാണ്. പക്ഷേ നമുക്ക് 5 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, പൂസായി ഒരു ഡ്രൈവർ, ആ ഡ്രൈവർക്ക് തല പൊങ്ങാനേ വയ്യ. അതിൽ പകുതി പൂസായ ക്ലീനർ, അവർ അദ്ദേഹം അയാൾക്കാണെങ്കിൽ മറ്റ് ഹെവി ലൈസൻസോ ഒന്നുമില്ലാതെ ഉള്ള ഒരു വാഹനം ഓടിക്കൽ. അപ്പോൾ എത്രത്തോളം അനാസ്ഥയോടുകൂടി ഈ വാഹനം കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതും ദേശീയപാതയിൽ ഇങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ, നാളേക്കൊക്കെ സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ സ്വപ്നം നോക്കിയ നാടോടികളാണ് അവർ, അന്നൊക്കെയുള്ള അവരുടെ വക ഒപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള ആ കുരുന്നുകൾ, അവരൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു. ആ സിസ്റ്റത്തിൻ്റെ ഒരു പക്ഷെ നമ്മൾ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാരണം പല ചോദ്യങ്ങളുണ്ട്. അവരവിടെ കിടന്ന് ഉറങ്ങുന്നു, അവിടെ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു, സിഗ്നൽ സംവിധാനങ്ങൾ പ്രോപ്പറായി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട്, ഈ ഇത്തരത്തിൽ മദ്യപിച്ച് ഇങ്ങനെ ലെക്ക് കിട്ട്, കാരണം ദൃക്സാക്ഷികളും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവരുടെ മുൻ യാത്രകളൊക്കെ വല്ലാത്ത രീതിയിൽ എല്ലാ ട്രാഫിക്കും ലംഘിച്ചുകൊണ്ടാണ് കടന്നു പോയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിശോധനാ സംവിധാനങ്ങളുടെ പിഴവ് എന്തൊക്കെയാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മുടെ റോഡ് സുരക്ഷ പാളം തെറ്റിയേക്കുകയാണ്. അനേകം കൊല്ലങ്ങളായിട്ട് പാളം തെറ്റിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അതോറിറ്റി, റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിലും ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ഒക്കെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. നാണം കെട്ട് ഞാൻ തൃശ്ശൂര് കമ്മീഷണർ പോലീസിന്റെ അടുത്ത് 2 പ്രാവശ്യം ഞാൻ പോയി. DIG, അതായത് തൃശ്ശൂർ DIG അടുത്ത് നാണം കെട്ട് 2 പ്രാവശ്യം പോയി. അവർക്കൊന്നും ഒരു താല്പര്യമില്ലതായിട്ടാണ് ഞാൻ കണ്ടത്. കാര്യം ഇത് മുൻകൂട്ടി കാണാനും അപകടസ്ഥിതി വളരെ മോശമാകാനുള്ള സാധ്യതകളെയാണ് ഞാൻ കാണുന്നത്. കാര്യം മദ്യപിച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കല്, ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഒരു റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ റോഡ് സൈഡിൽ നിന്നാൽ ഈ ഭാരവാഹനങ്ങൾ, പ്രത്യേകിച്ച് ഹെവി ലോറികൾ, ഒന്നാമത് 200% കൂടുതൽ ലോഡ് കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. അത് ഓടിക്കുന്ന ആള് ലഹരിക്ക് അടിമയാണ്. പിന്നെ കുറെ പിക്കപ്പുകളുണ്ട്, ശരവേഗത്തിൽ പോകുന്ന പിക്കപ്പ് ആരെയും കൂസാതെ എവിടെ ഓവർടേക്ക് ചെയ്യുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇത് നമ്മുടെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് കേരളം പോകുന്നത്. ഇപ്പൊ നിരപരാധിയായ പാവപ്പെട്ടവൻ റോഡിൽ കിടന്നുറങ്ങി. അപ്പൊ അതിനു മുൻപായിട്ട് ദേശീയപാത അതോറിറ്റിയില് ഒരു കൺഷസ് സൈറ്റ് ആണെങ്കിൽ അവിടെ പാലിക്കേണ്ട സിഗ്നലുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദേശീയപാതയുടെ പണി തുടങ്ങി ഈ പണി പൂർത്തീകരിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളാണ് അനാഥമായി പോകാൻ പോകുന്നത്. അത് സ്റ്റേറ്റ് ഹൈവേ അല്ലെ, സ്റ്റേറ്റ് റോഡ് നോക്കിയാലും പലയിടത്തും പ്രോപ്പറായിട്ടുള്ള സിഗ്നലുകൾ ഇല്ല. കരാറുകാരുടെ തികഞ്ഞ അനാസ്ഥ, നിർമ്മാണങ്ങൾ പാതി വഴിക്കെത്തിയ സ്ഥലങ്ങളിൽ പോലും, കാരണം തിരുവനന്തപുരത്തേക്ക് റോഡിൻ്റെ അവസ്ഥയായാലും ഒക്കെ തന്നെ അതിൻ്റെ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സിഗ്നലുകളോ അല്ലെങ്കിൽ ആ കുഴി പോലും മൂടാത്ത രീതിയിൽ ഉള്ള അവസ്ഥയാണ്. പലരും അതിനകത്ത് വന്ന് വിട്ടുപോകുന്ന, കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സംരംഭം, ഒരു പദ്ധതി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേര് രക്തസാക്ഷിയാവുകയാണ്. അത് ഗുരുതരമായ സാഹചര്യമല്ലേ അത്? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ സമയബന്ധിതമായിട്ട് കരാർ എടുത്തവും ചെയ്യാത്തതാണ് ഇതിനകത്തെ പ്രശ്നം.
പിന്നെ ഈ കരാറിനകത്ത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അതായത് ട്രാഫിക് സൈൻ ബോർഡുകള്, വാർണിംഗ് സൈൻ ബോർഡുകള്, ബ്ലിങ്കറുകള്, റിബണുകള്, ട്രാഫിക് കോൺസ്, ഫ്ലഡ് ലൈറ്റുകൾ, ഇതെല്ലാം ഘടിപ്പിക്കാനുള്ള പൈസ കേന്ദ്ര സർക്കാർ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്. അത് അത് വെക്കുന്നുണ്ടോ, അത് റോഡ് സുരക്ഷ അനുസരിച്ചാണോ അത് വെച്ചേക്കുന്നതെന്നൊക്കെ നോക്കാനായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, പ്രോജക്ട് ഡയറക്ടർ ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഒരു സ്റ്റേറ്റില് എത്രയോ ആൾക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, എത്ര പേര് മരിച്ചു. അപ്പൊ ഇത് കോൺട്രിബ്യൂട്ടഡ് നെഗ്ലിജൻസ് ആണ്, ക്രിമിനൽ കേസായിട്ട് തന്നെ ഇതിനെ എടുക്കണം. ഇപ്പൊ ഈ അപകടത്തിന്റെ പേരിൽ ഡ്രൈവറെ കുറ്റപ്പെടുത്തിയ, ക്ലീനറെ കുറ്റപ്പെടുത്തിയ മാത്രം പോരാ. അപ്പൊ 304 എടുത്ത്, IPC 304 ഇപ്പോഴത്തെ പുതിയ ന്യായ സംഹിത ആ ഒരു സെക്ഷൻ എടുത്ത് ഡ്രൈവർക്കും ക്ലീനർക്കും എടുത്ത് കേസ് എടുത്ത് മാത്രം പോരാ, ദേശീയപാത അതോറിറ്റിയുടെ ഡയറക്ടറെയും അതേപോലെ തന്നെ ആ സെക്ഷനിലെ കോൺട്രാക്ടറെയും പ്രതിയാക്കണം. കാര്യം വേണ്ട രീതിയിലുള്ള വാണിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോറി അടച്ചിട്ടിരുന്ന ഒരു പാലത്തിലേക്ക് കയറില്ലായിരുന്നു. അങ്ങനെയാണ് നിരപരാധികളായ 5 പേരും മരിച്ചത്. അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ശ്രീ ഉപേന്ദ്രനാണ്, കാരണം ഈ ദിവസവും നമ്മൾ ഒരു ക്യാമ്പയിൻ പോലെയാണ് മാതൃഭൂമി ന്യൂസ് ഈ വാഹനാപകടങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക്, ശ്രദ്ധയിലേക്ക് ഓരോ സംഭവങ്ങൾ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒന്ന് രണ്ട് അതിന്റെ ഇമ്പാക്ട് സ്റ്റോറീസ് കൂടി, അതിന്റെ റിപ്പോർട്ട് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഉപേന്ദ്രനാരായണന്റെ ഒക്കെ തന്നെ ആ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഉപേന്ദ്രനാരായണൻ, ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് എന്താണ്? മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പോരായ്മയെ കുറിച്ച് അദ്ദേഹം തന്നെ സമ്മതിച്ചു, നമുക്ക് എൻഫോഴ്സ്മെന്റിന് വേണ്ട സംവിധാനങ്ങളോ അതിനുവേണ്ട വാഹനങ്ങളോ ഒന്നുമില്ല എന്ന്. വളരെ നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും മരിക്കുന്ന ആളുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങൾ ഓരോ ദിവസം കാരോട് ബൈപ്പാസിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 4 വർഷത്തിനിടെ 32 പേരാണ് ആ ബൈപ്പാസിൽ മരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും രാത്രികാലങ്ങളിൽ ഈ അമിത വേഗതയിൽ വരുന്ന ട്രക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ മനോനില, അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അവർ എങ്ങനെയാണ് വരുന്നത്, നേരത്തെയൊക്കെ ഈ റോഡിൽ തടഞ്ഞു നിർത്തി ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അവർക്ക് ചുക്കാപ്പിയൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെയൊക്കെ ഭാഗത്ത്, അതൊന്നുമില്ല. അപ്പോൾ അതും ഒരു പാളിച്ചയല്ലേ? തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ, റോഡ് സുരക്ഷ പാളം തെറ്റിയത്. നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ റോഡ് സുരക്ഷയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്നു. ഈ 2000 റോഡ് സുരക്ഷാ അതോറിറ്റി വന്നപ്പോഴേക്കുമാണ് ഇത് ചുരുങ്ങിപ്പോയത്, ഇതിനൊരു പ്രാധാന്യം ഇല്ലാതായി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി തന്നെ അദ്ദേഹം പറയുന്നതിനകത്തൊരു നമുക്കൊരു പ്രതീക്ഷയില്ല. അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല. റോഡ് അപകടങ്ങൾ എല്ലാ മണിക്കൂറിലും ഉണ്ടാകുന്നുണ്ട്, ഇതിന് ഇൻസ്റ്റന്റ് റെമഡിയാണ് വേണ്ടത്. അത് ഇന്നത്തെ നിലയിൽ നമുക്ക് കേരളത്തിൽ അപകടങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. കാര്യം ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലേക്ക് പഴയതുപോലെ സംസ്ഥാന റോഡ് സുരക്ഷാ കൗൺസിൽ ആയിട്ടും കൂടെ വർക്ക് ചെയ്യണം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മറ്റു റിപ്പോർട്ടുകൾ കൂടി ഒന്ന് പരിശോധിച്ച ശേഷം അങ്ങ് തുടരുക. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരും സർക്കാരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും വാഹനങ്ങൾ പെരുകയാണ്. ഒരു വീട്ടിൽ ഓരോ അംഗത്തിനും ഓരോ വാഹനം എന്ന നിലയിലേക്ക് ഇരുചക്ര വാഹനങ്ങളടക്കം എത്തുമ്പോൾ നമുക്കതിന് പര്യാപ്തമായ രീതിയിൽ റോഡില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഈ ഡ്രൈവിങ്ങിനെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ 5 വയസ്സുകാരന് ബൈക്ക് ഓടിക്കാൻ നൽകിയ സംഭവം മാതൃഭൂമി ന്യൂസാണ് 2 ദിവസം മുമ്പ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ അച്ഛൻ്റെ അനുജനാണ് കുട്ടിയെ കൊണ്ട് ബൈക്കിൻ്റെ ഹാൻഡിൽ അന്ന് നിയന്ത്രിച്ചത്. ഇയാളുടെ ലൈസൻസും RC ബുക്കും ഇപ്പോൾ MVD പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ദൃശ്യം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി പോയത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ ഗൗരവത്തോടുകൂടി ഒരു 3-4 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ കൈകളിലേക്ക് ആ ബൈക്കിന്റെ ഹാൻഡിൽ നൽകുന്നു. ഈ വ്യക്തി വളരെ കൂളായി ഇരിക്കുന്നു. ഇതായിരുന്നു നമ്മൾ പുറത്തേക്ക് വിട്ട ദൃശ്യം. ഇതിന്മേൽ നടപടി ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി ആര്, വ്യക്തിയുടെ ഡീറ്റെയിൽസ് എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ MVD കടന്നിരിക്കുന്നത്? പ്രജീഷ്, നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. ഈ വാഹനത്തിന്റെ നമ്പർ ആദ്യം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു, KL 19C 8999 എന്ന നമ്പർ ആയിരുന്നു. ഈ നമ്പർ പരിശോധിച്ച് പാറശാല രജിസ്ട്രേഷൻ വാഹനമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാറശാല സ്വദേശിയായ, നെടുവാൻവിള സ്വദേശിയായ ജേക്കബ് എന്ന ആളുടെ വാഹനമാണിതെന്ന് കണ്ടെത്തി. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയം, ഈ കുട്ടിയുടെ കൊച്ചച്ഛനാണ്, അച്ഛനല്ല, അച്ഛൻ്റെ സഹോദരൻ
ആണ് ഈ ജേക്കബ്. ഈ കുട്ടിക്ക് യു കെ ജിയിൽ LKGയിൽ പഠിക്കുന്ന കുട്ടി എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ RTO തിരുവനന്തപുരം RTO നമ്മളെ അറിയിച്ചിരുന്നത്. അതായത് 6 വയസ്സിന് താഴെ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, ഈ കുട്ടിയുടെ കയ്യിലേക്കാണ് ഈ ബൈക്കിന്റെ നിയന്ത്രണം. അതും ഏറ്റവും തിരക്കേറിയ ഈ ബൈപ്പാസ് റോഡിൽ ഈ കൊച്ചച്ഛൻ നൽകിയത് എന്നത് ഗൗരവതരമായ നിയമലംഘനം. എന്നതിലുപരി ജീവന് എന്ത് വില കൽപ്പിക്കുന്നു എന്നതാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ നടപടിയിലേക്ക് ഇയാളെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ആശ്വാസകരമല്ലേ? കാരണം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള തടയിടൽ ഉണ്ടായിരിക്കുന്നു, അതല്ലേ? തീർച്ചയായിട്ടും ഈ വാഹനം പിടിച്ചെടുത്തു. ഈ ജേക്കബ് എന്ന ആളുടെ ലൈസൻസ്, RC ബുക്ക് ഇവയെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഈ ഇദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ 1 ആഴ്ചത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിയമപരമായ ഒരു നടപടിക്രമമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ലൈസൻസും റദ്ദാക്കും, ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കുമെന്ന് RTO അറിയിച്ചിട്ടുണ്ട്. ശരി, അതാണ് മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് ആണ് ശ്രീ ഉപേന്ദ്ര നാരായണൻ. കാരണം ഗൗരവമുള്ള ഒരു വാർത്തയാണ് അന്ന് അങ്ങയുടെ പ്രതികരണവും തേടിയതാണ്. ആ സംഭവത്തിൽ ആ വ്യക്തി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. കാരണം ചിറ്റപ്പനാണ്. കാരണം നോക്കൂ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ കരുതലോടെയൊക്കെ തന്നെ എടുക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനെ ഒരു പിഴവുണ്ടായത്. അന്ന് നമ്മൾ പറഞ്ഞുവല്ലോ, 2 തവണ ഈ റോഡ് നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും വണ്ടി ഭ്രാന്തി പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് കരങ്ങളിലാണ് ഈ വാഹനം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർത്തയിൽ എന്തായാലും MVD ഫോളോ ചെയ്തു, കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ശ്രീ ഉപേന്ദ്ര നാരായണൻ, അങ്ങേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നുണ്ട് മാതൃഭൂമി ചാനലിനെ. കാര്യം താങ്കളുടെ ഒരു ചാനലാണ് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഫോക്കസ് ആക്ഷൻ ആയിട്ട് ന്യൂസിൽ എടുക്കുന്നത്. ഞാൻ വളരെ നന്ദിയുണ്ട്. കാര്യം ഞാൻ 28 കൊല്ലമായിട്ട് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, വോളണ്ടിയറാണ്. അപ്പോ 28 കൊല്ലമായിട്ട് എന്താ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് റോഡിലൂടെ പോകുമ്പോഴുള്ള സുരക്ഷ സർക്കാർ നിർബന്ധമായിട്ടും ഏർപ്പാടാക്കണം. ഇതെല്ലാം യാത്രക്കാരുടെ മാത്രം തെറ്റല്ല. ഇത് റോഡ് നിർമ്മിക്കുന്ന കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കുണ്ട്, PWD റോഡുകൾ PWD എഞ്ചിനീയേഴ്സിനുണ്ട്, ബഹുമാനപ്പെട്ട PWD മന്ത്രിക്കുണ്ട്, അതേപോലെ എൻഫോഴ്സ് ചെയ്യുന്ന ഓഫീസർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു, അവര് വ്യക്തമായിട്ടും ശക്തമായിട്ടും നടപടികൾ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ കുറയുന്നത്. അങ്ങനെ നേരത്തെ നമുക്ക് KJ ജോസഫ് സാർ എന്ന് പറഞ്ഞ DGP ഉണ്ടായിരുന്നപ്പോഴാണ് ഹൈവേ പോലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ട്രെയിനർ ആണ് ഞാൻ, 15 കൊല്ലം അതിന്റെ ട്രെയിനർ ആയിരുന്നു. എന്തൊക്കെ റോഡിൽ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം, ആരെയൊക്കെ പരിശോധിക്കണം എന്നൊക്കെയുള്ള വിദഗ്ധമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കി അവർക്ക് എൻഫോഴ്സ്മെന്റ് ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി കൊടുത്ത ആളും കൂടെയാണ് ഞാൻ. അപ്പോ ഞങ്ങളെ മാതിരി ആൾക്കാരെ ഇപ്പോ സൈഡ് ലൈൻ ചെയ്തിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് തന്നിട്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള റോഡ് സുരക്ഷാ കൗൺസിൽ ഓരോ സംസ്ഥാനത്തിനുണ്ട്, അത് അടിയന്തരമായിട്ട് കൂടണം. വിദഗ്ധന്മാരെയും ഓഫീസർമാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അപകടങ്ങൾക്ക് കടിഞ്ഞാഴിടണം, സഡൻ ബ്രേക്ക് ഇടണം. ഗൗരവത്തോടെ പറയുന്നത് മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ട്, മാതൃഭൂമി പത്രവും ഇത് ക്യാമ്പയിനായി എടുത്ത ശേഷം അതിൽ വന്ന റിപ്പോർട്ടാണ്. അതായത് 4 വർഷത്തിനിടെ നോക്കണം, 32 പേരാണ്, ഏറ്റവും ഒടുവിലായി 27 വയസ്സുകാരനാണ് ഏറ്റവും അവസാനമായി 2-3 ദിവസം മുമ്പ് ഈ പാതയിൽ, ഇതേ സർക്കസ് കാണിച്ച പാതയിൽ മരണപ്പെട്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങൾ അപ്പോൾ അനാഥമായിരിക്കുന്നു സർ. വളരെ ശരിയാണ് അങ്ങ് പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. ഈ നാട്ടില് 4000-ൽ പരം ആൾക്കാർ മരിക്കുന്ന കൊച്ചു സംസ്ഥാനം കേരളത്തിൽ 62% ചെറുപ്പക്കാർ മരിച്ചിട്ട് ആ കുടുംബം എന്താ പറയുന്നത്, അവര് നിശ്ചലമാകുകയാണ്, പ്രതികരണ ശേഷിയില്ല. കാര്യം ആരും സമരത്തിന് സർക്കാരിന്റെ അടുത്ത് പോകുന്നില്ല, സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ അവര് സമരം ചെയ്യുന്നില്ല. അപ്പോ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ എൻഫോഴ്സ്മെന്റിന്, ലോ എൻഫോഴ്സ്മെന്റ്, അതായത് ക്രിമിനൽ കേസസിന് വേണ്ടിയുള്ള താല്പര്യവും ട്രാഫിക് കേസസിനും ഉണ്ടാകണം. അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് ആക്ഷൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. അത് ആരാ ഉണ്ടാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്ന് തന്നെ ഒരു റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മീറ്റിംഗ് കൂടാതെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമുള്ള റോഡ് സേഫ്റ്റി കൗൺസിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഇതിനകത്ത് പോരായ്മകൾ എന്താണ്, ഇതിനകത്ത്
എന്തൊക്കെയാണ് വീഴ്ചയാണ്. നമ്മളിപ്പോൾ ഈ ഗൗരവമേറിയ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോഴും ഒരു ജീവൻ കൂടി പൊലിയുന്നു എന്നുള്ളതാണ്. ഞാൻ നരേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ സർക്കാരിനെയും ബന്ധപ്പെട്ടവരൊക്കെ ഇത്തരം ഇൻഫർമേഷൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യം, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൗൺസിൽ, റോഡ് സേഫ്റ്റി കൗൺസിൽ യോഗം, അത് മുഖ്യമന്ത്രിയുടെ കീഴിലേക്ക് ഉള്ള ആ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടത് ചേരണം. കാരണം നമ്മൾ ഓരോ ദിവസവും പത്രത്തിൻ്റെ ചരമ പേജൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസിലൂടെ വരുന്ന വാർത്തകളായും, നാലും അഞ്ചും പേരൊക്കെയാണ് ശരാശരി ഏറ്റവും കുറഞ്ഞ രീതിയിലൊക്കെ മരണപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ടും മൂന്ന് പേരായാലും മരണപ്പെട്ടു പോകുന്നു. നമ്മളും കളയുന്നു ആ പത്രം, പിറ്റേന്ന് പത്രം ഇടങ്ങുന്നു, പിറ്റേന്ന് ഓരോ വാർത്തകൾ വരുന്നു, പിറ്റേന്നും ഇത് തന്നെ സംഭവിക്കുന്നു. നമ്മളിപ്പോൾ ഓരോ ദിവസത്തെയും ഒരു അനാലിസിസ് ഈ ബന്ധപ്പെട്ടവർ നടത്തുന്നില്ല. അവസാനം ഇതിൻ്റെ ദുരിതം പേരുന്നത്, സങ്കടം പേരുന്നത് അവർക്ക് നഷ്ടമായ, ജീവൻ നഷ്ടമായ ആളുകളുടെ കുടുംബങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ, ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻ, ഏത് രീതിയിലുള്ള ഒരു സ്വയം ജാഗ്രതയൊക്കെ പാലിക്കേണ്ട സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അല്ല, പൊതുസമൂഹം ഉണരണം. കാരണം നമ്മുടെ, നമ്മൾ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും, രണ്ടും നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്താണ് വേണ്ട? റോഡിൽ ഇറങ്ങുമ്പോൾ ഉള്ള ജാഗ്രത. ഇപ്പൊ ഡ്രൈവർമാർ അമിതമായിട്ട് മദ്യപിച്ച് ഓടിക്കുന്നുണ്ട്, മരുന്ന് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് തടയാനുള്ള സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോ ഈ പറഞ്ഞ വാഹനം കണ്ണൂർ നിന്ന് നമ്മുടെ വലപ്പാട് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലൂടെ ആണ് വന്നേക്കുന്നത്? എത്ര ഹൈവേ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മുന്നിലൂടെയാണ് വന്നേക്കുന്നത്? അപ്പൊ ഈ ഒരു സ്റ്റേഷനിലെ ഓഫീസറെങ്കിലും താങ്കൾ പറഞ്ഞ മാതിരി കട്ടൻ കാപ്പിയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് റോഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം, ഈ അഞ്ച് മരണം ഉണ്ടാകില്ലായിരുന്നു. കാര്യം ഞങ്ങളൊക്കെ രാത്രിയും പകലും പോലീസിനെ കൂടെ നിന്ന് സഹകരിച്ച് അപകടങ്ങൾ കുറച്ച് ദേശീയ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഞങ്ങളെ അടുപ്പിക്കില്ല. ഇപ്പോഴത്തെ കുറെ IPS ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് വേണ്ട, ഞങ്ങൾ മിടുക്കരാണ്, ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലല്ലല്ലോ, ഞങ്ങളുടെ നാട്ടിലല്ലേ സംഭവിക്കുന്നത്? അപ്പോ നമ്മളുടെ സഹോദരങ്ങൾ മരിക്കുമ്പോഴേ നമ്മളുടെ സമൂഹം ഇതിന് പ്രതിരോധ മാർഗങ്ങൾ കൽപ്പിക്കണം. നമ്മുടെ പഞ്ചായത്ത് ലെവൽ, പഞ്ചായത്ത് മെമ്പർ തൊട്ട്, അതായത് മെമ്പർമാരുടെ വാർഡില് എല്ലാവരെയും ബോധവാന്മാരാക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, MLA ആകട്ടെ, MP ആകട്ടെ, നമ്മൾ അടുത്ത ഒരു കൊല്ലം കൊണ്ട് കേരളത്തെ റോഡപകട വിമുക്തമാക്കാനുള്ള പദ്ധതികൾ ഇന്ന് തുടങ്ങണം. കാര്യം റോഡ് സുരക്ഷ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് കൊല്ലങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ ആള് 368 സ്കൂളിൽ കയറി 300,000 കുട്ടികളെ 2009 പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് 30% അപകടങ്ങൾ ആ ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏവർക്കും ചെയ്യാം, എല്ലാ വോളണ്ടിയേഴ്സും വെൽക്കം. പക്ഷെ വെൽക്കം ചെയ്യുമ്പോൾ തടയുന്നത് ആരാണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരാണ് തടയുന്നത്. എന്റെ അനുഭവം പറയാം, ഞാൻ ഇത്രയും കൊല്ലം ഇതിനു വേണ്ടി ജീവിച്ച ഒരാളിനെ പലപ്പോഴും തടഞ്ഞിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത് ഞാൻ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിവുണ്ടെന്ന്, അങ്ങയുടെ നാട്ടിലാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെയാണ് താങ്കൾ പങ്കുവെച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ, അത് മോട്ടോർ വാഹന വകുപ്പ് മാത്രമല്ല, സംയോജിതമായി പോലീസ് ഉൾപ്പെടെ, എക്സൈസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ജോയിന്റ് പരിശോധന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിലെ നിരത്തുകൾ കുരുതിക്കളമായി മാറും.